VD സതീശന്റെയും KPCCയുടെയും വിലക്ക് തള്ളി നവകേരള സദസ്സിന് പണം അനുവദിച്ച് UDF ഭരിക്കുന്ന പറവൂർ നഗരസഭ. 1 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ നഗരസഭയാണ് പറവൂർ നഗരസഭ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേതൻ സജൻ ചേരുന്നുണ്ട്. ചേതൻ, നേരത്തെ തന്നെ കോന്നി ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ തിരുവല്ല നഗരസഭയും നവകേരള സദസ്സിന് പണം അനുവദിച്ചിരുന്നു. ഇപ്പോൾ ഇതാ പറവൂർ നഗരസഭയും നവകേരള സദസ്സിനായി പണം അനുവദിച്ചിരിക്കുകയാണ്. അതും പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിശദാംശങ്ങൾ ആണിച്ചന്ദ്ര. അന്ന് തന്നെയാണ് ഈ നവകേരള സദസ്സിന് കൂടുതൽ കൂടുതൽ UDF ഭരിക്കുന്ന നഗരസഭയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ നവകേരള സദസ്സിനെതിരെ തുടർച്ചയായി കഴമ്പില്ലാത്ത ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ തന്നെ, അതായത് പ്രതിപക്ഷ നേതാവിനായ VD സതീശന്റെയും KPCCയുടെയും വിലക്ക് തള്ളിക്കൊണ്ട് നവകേരള സദസ്സിന് പണം അനുവദിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപയാണ് പറവൂർ നഗരസഭ ഇവിടെ പണം അനുവദിച്ചിരിക്കുന്നത്. VD സതീശന്റെ വാക്കുകൾ പൂർണ്ണമായും തള്ളി നഗരസഭ ഭരണസമിതി ഐക്യകണ്ഠേനയാണ് പണം അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കാരണ കാരണം VD സതീശന്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയായ ബീന സതീശനാണ് പറവൂർ നഗരസഭയിലെ ചെയർപേഴ്സൺ. അതുപോലെ തന്നെ സ്വന്തം മണ്ഡലത്തിലെ താൻ നിയന്ത്രിക്കുന്ന നഗരസഭ പോലും VD സതീശന്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് കാണിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. ആവണി ശരി. VD സതീശിന്റെയും KPCCയുടെയും വിലക്ക് തള്ളി നവകേരള സദസ്സിന് പണം അനുവദിച്ചിരിക്കുകയാണ് UDF ഭരിക്കുന്ന പറവൂർ നഗരസഭ. 1 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വിവരങ്ങളാണ് ചേതൻ സാജൻ നൽകിയത്.